Dharmadata, Mukhyamanthriyude cutouttinte thala vettimatti, Mambaram palathinu samipam sthapicha cutout aanu nashippichathu. Manu parachirunnu. Manu Vishadamsam. Govi, ഇന്നലെ രാത്രിയാണ് ഈ കട്ട് ഔട്ട് നശിപ്പിച്ചതെന്നാണ് സംശയിക്കുന്നത്. ഏതായാലും സിപിഎം ഇതിന്റെ ഉത്തരവാദിത്തം ആർഎസ്എസിനാണ് എന്നാണ് ആക്ഷേപിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മറ്റ് ഇടങ്ങളിലെയും പോസ്റ്ററുകൾ പ്രചരണ ബോർഡുകൾ സമാനമായ രീതിയിൽ മുമ്പ് നശിപ്പിച്ചതായും സിപിഎം ആരോപിക്കുന്നു. ഏതായാലും ഇത് മുഖ്യമന്ത്രിയുടെ ജനസമ്മതിയിൽ വിരളി പൂണ്ട ബിജെപി ആർഎസ്എസ് നേതൃത്വമാണ് ഇത് ചെയ്തത് എന്നാണ് അവരുടെ ഒരു പൊതു ആരോപണം. ഇത് സംബന്ധിച്ചുള്ള പരാതികൾ നൽകുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ സിപിഎം. മറ്റൊരു വിഷയമുള്ളത് മനു തലശ്ശേരിയിൽ പ്രവർത്തകരോട് മനസാക്ഷി വോട്ട് ചെയ്യാനാണ് ബി ജെ പി നിർദ്ദേശം. എന്താണ് വിശദാംശങ്ങൾ? ഈ മനസാക്ഷി വോട്ട് എന്ന് പറയുമ്പോൾ അതിൽ കുറെ കൂടെ ഒരു കൃത്യത വരുത്തേണ്ടതുണ്ട്. മനസാക്ഷി വോട്ട് എന്ന് പറയുമ്പോൾ തന്നെ ബി ജെ പി അതിലൊരു കാര്യം പറയുന്നു, അത് ഇടതു മുന്നണിക്കോ ഐക്യജനാധിപത്യ മുന്നണിക്കോ അനുകൂലമായി വോട്ട് ചെയ്യില്ല എന്ന് തന്നെ അവർ തറപ്പിച്ച് പറയുന്നു. അങ്ങനെ ആ കട്ടിൽ കണ്ട് ആരും പനിക്കേണ്ട എന്ന നിലപാടാണ് ആർ എസ് എസ് ബി ജെ പി ജില്ലാ നേതൃത്വം സ്വീകരിച്ചിട്ടുള്ളത്. അതേസമയം മറ്റ് എന്ത് നടപടി വേണം എന്നതേക്കുറിച്ച് വോട്ടർമാർക്ക് തീരുമാനിക്കാം, അത് മനസാക്ഷി വോട്ട് അനുസരിച്ച് വോട്ട് ചെയ്യാം എന്നാണ് അവരുടെ ഒരു നിലപാട്. കാരണം ബി ജെ പിക്ക് മുന്നിൽ മറ്റ് പോംവഴികളില്ല. സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയിരിക്കുന്നു. ഒപ്പം തന്നെ ഒരു രണ്ടാമതായി സിഒ ടി നസീറിനെ പിന്തുണയ്ക്കാനായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത്. സിഒ ടി നസീർ അത്തരത്തിൽ പിന്തുണ ആവശ്യപ്പെടുകയും ചെയ്തു. പിന്നീട് തനിക്കൊരു നാക്കപിഴ സംഭവിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് നസീർ ആ ഉദ്യമത്തിൽ നിന്ന് പിന്മാറി. അതോടുകൂടി ബി ജെ പിക്ക് തലശ്ശേരി മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി ഇല്ലാത്തൊരു സാഹചര്യം വന്നു. ഈ ഘട്ടത്തിലാണ് ആളുകൾക്ക് മനസാക്ഷി വോട്ട് ചെയ്യാം എന്നൊരു നിലപാട് ബി ജെ പി സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ അത് ഇടതു മുന്നണിക്കോ ഐക്യജനാധിപത്യ മുന്നണിക്കോ അനുകൂലമായിരിക്കില്ല. താരതമ്യേന അവരുടെ ആശയങ്ങളുമായി പൊരുത്തപ്പെടാത്തവർക്ക് തന്നെ വോട്ട് ചെയ്യേണ്ടി വരുമെങ്കിലും താരതമ്യേന അത് ശത്രുക്കൾ അല്ലാത്ത രാഷ്ട്രീയ ശത്രുക്കൾ അല്ലാത്ത ആളുകൾക്ക് വോട്ട് ചെയ്യാം എന്ന നിലപാടിലേക്കാണ് ബി ജെ പി പോകുന്നത്. കാരണം നോട്ട എന്നത് ഒരു അരാഷ്ട്രീയവാദമാകും. അത് ഈ ബി ജെ പി അനുകൂലിക്കുന്നത് ശരിയായ ഒരു രീതിയാകില്ല എന്ന് പാർട്ടിക്കകത്തു നിന്ന് വലിയ തോതിലുള്ള വിമർശനം വന്നിട്ടുണ്ട്. ഒരു ചെറിയ വിഭാഗമാകട്ടെ അത് ആർക്കെങ്കിലും ഒരാൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യണം എന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നുണ്ട്. ഭൂരിപക്ഷം ആളുകളും സിഒ ടി നസീറിന് അനുകൂലമായി വോട്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഉചിതം എന്ന് ചിന്തിക്കുന്നവരുമാണ്. അപ്പോൾ ഇതിൽ മൊത്തത്തിൽ ഒരു ഐക്യമില്ലാത്തൊരു സാഹചര്യത്തിൽ മനസാക്ഷി വോട്ട് എന്ന നിലയിലേക്ക് ബി ജെ പി പോയിരിക്കുന്നു. പക്ഷേ ഐക്യജനാധിപത്യ മുന്നണിക്കോ എൽ ഡി എഫിനോ വോട്ട് ചെയ്യില്ല എന്നും അവർ വ്യക്തമാക്കുന്നു.